എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് ബിനി തൃശ്ശൂരാണ് വീട് നമുക്കപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ഇതെന്ന് പറയുന്നത് അതി പോലെ തന്നെ എൻ്റെ ഡെയിലിൻ മൈ ലൈഫാണ് അതായത് ഫുൾ ഡെയിലി കേട്ടോ രാവിലെ തൊട്ട് ഉച്ച വരെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് അപ്പം അതി പോലെ തന്നെ നമ്മളിവിടെ ഇനി തീ കത്തിക്കുക ഇതൊക്കെ തന്നെയാണല്ലോ സ്ഥിരമായിട്ട് നമ്മൾ നടക്കുന്ന പ്രവൃത്തികൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൂന്നാഴി അരിയാണ് ഞങ്ങളിടാറ് പിന്നെ ഇത് തീരെ ചെറിയ മണിയാണ് ചെറുമണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര ചെറിയ മണിയെന്ന് വിചാരിച്ചില്ല വളരെയധികം ക്വാണ്ടിറ്റി ഒന്നും അത് കൂടുതലായിട്ട് ആവണില്ല വെന്ത് കഴിഞ്ഞാലും അപ്പോൾ നമ്മുടെ അരി നല്ല ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇരിക്കട്ടെ വെള്ളം തിളച്ചതിന് ശേഷം ഞാനൊരുവിധം അരി ഇടാറുള്ളൂ അപ്പോൾ നമ്മുടെ കട്ടങ്ങാപ്പിയുടെ പരിപാടി ഞങ്ങടെ തുടങ്ങാണ് അപ്പോൾ സാധാരണ എപ്പോഴും ഞാൻ കാപ്പി ഉണ്ടാക്കണു കാപ്പി സെർവ് ചെയ്യണു ഭരതട കൊടുക്കണു ഇങ്ങനെ ഒരേ പാറ്റേൺ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ കാപ്പിയിലത്തെ കറ കളയാനുള്ള സോറി കാപ്പിയിലത്തെ അല്ല കാപ്പി കപ്പിലെ കറ കളയാനുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ ആരേലും ഈ ടിപ്പ് പഠിപ്പിക്കണമല്ലേ എന്നാലും അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അതായത് ഉപ്പ് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കപ്പലൊക്കെ ഉപ്പിട്ടിട്ട് കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേയും പുറമിൽ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഉപ്പിട്ട് വരച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോൾ നല്ല അടിപൊളി കപ്പായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചായയൊക്കെ പകർത്തി വരത കൊണ്ടു കൊടുത്തു ഇപ്പോൾ അതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മളൊന്നുകൂടി തെയ്യ ഉഷാറാക്കി രണ്ട് ചിരട്ട കൂടി ഇട്ട് കൊടുത്തു അപ്പോഴാണ് നമ്മുടെ മാളൂന് ചെറിയ ഒരു ജലദോഷം തുമ്മലൊക്കെ അപ്പോൾ അവൾക്ക് കുറച്ച് ചുക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചുക്ക് കാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ അത് നമ്മുടെ തുളസി കുരുമുളക് ചുക്ക് പിന്നെ ഇത്തിരി ശർക്കര ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് അരിച്ചതിന് ശേഷം ഒരു വലിയൊരു മഗ്ഗിലാക്കിയിട്ട് മാളുവിന് കൊടുത്തുകയാണ് അവൾക്ക് ഇത്തിരി വയ്യായിട്ടുണ്ട് അപ്പോൾ പരീക്ഷയാണ് വരണത് അപ്പോൾ അതൊക്കെ കുടിച്ച് ഉഷാറായിട്ട് അവളോട് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഐ ടി ആണ് കേട്ടോ അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു നമ്മൾ ഈ ഇഡ്ലി തട്ടിൽ എണ്ണ തോണത് നമ്മൾ നല്ലെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ പൊരറ്റാറ് നല്ലെണ്ണ പുരട്ടി കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് നല്ല മണവും ഒന്നുകൂടി സോഫ്റ്റും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെടുത്ത് ചാടുന്നതാണല്ലോ നമ്മുടെ സ്വഭാവം അപ്പോൾ ചെയ്ത് നോക്കി പക്ഷെ കുഴപ്പമില്ല നല്ല അങ്ങനെ പ്രത്യേകിച്ച് നല്ലെണ്ണയുടെ മണം അങ്ങനെ എടുത്ത് എടുത്ത് അറിയണമൊന്നുമില്ല എന്നാൽ ഇഡ്ലി ഇപ്പോൾ അതുപോലെ സോഫ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അത് ആ ഇഡ്ലിയുടെ മാവിലേക്ക് ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തി വെക്കൂട്ട് നമ്മുടെ ചെറിയ ഡബ്ബയില്ലേ സ്റ്റീൽ ഡബ്ബാ ഇനി അതങ്ങ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് മണി കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ മസാല പൗഡറുകളുടെ അതിൻ്റെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് എല്ലാത്തിനും സ്റ്റീലിൻ്റെയും ചില്ലിൻ്റെയും പാത്രങ്ങളാക്കി വാങ്ങിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്റ്റീലിൻ്റെ ഈ ഡബ്ബകൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് അതായത് നമ്മൾക്ക് ഓണം വീശു അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ കറികൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള സമയത്തൊക്കെ ആയാലും ഇങ്ങനത്തെ ഡബ്ബകളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് പായസം സാമ്പാർ അവിയൽ ഇങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും ഇങ്ങനത്തെ ഡബ്ബയിലാക്കിയിട്ട് വെച്ചാൽ നമുക്കൊരുപാട് സ്റ്റോർ ചെയ്യാനും പറ്റും നല്ല ഫ്രഷായിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ അങ്ങനെ അതിലാക്കി വെക്കും പകർത്തിയിട്ട് നല്ല സ്പേസൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ നന്നായി തിളച്ച് വെള്ളം തിളച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി തട്ട് അതിൽ കിറക്കി വെച്ചു അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ആവിയിൽ പുഴുങ്ങണതൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇഡ്ഡലി വയ്ക്കുക അപ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലി കല്ലിക്കുന്ന പറയുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് അത് കഴിഞ്ഞാൽ നേരം കൊണ്ട് നമ്മളത് എടുക്കണതിന് മുന്നേ നമുക്ക് ചട്ണി അരച്ചിട്ട് വരാം അപ്പോൾ ചട്ണിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവില്ല അപ്പോൾ ഇന്നൊരു ഓറഞ്ചോ ഒന്ന് ചട്നിയാണ് ഉണ്ടാക്കിയിരുന്നത് അതിലേക്ക് വറവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു പച്ചവെള്ളം തെളിച്ച് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചടവിടയുന്നതിനങ്ങനെ ഇഡ്ഡലി എടുക്കാൻ കിട്ടും അല്ലേ അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ എടുത്ത് റെഡിയാക്കി നമുക്ക് എടുത്തു വയ്ക്കാം അപ്പം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വച്ചത് പിന്നെ പിറ്റേ ദിവസം ദോശയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വെക്കാം അപ്പോൾ ഒരു തട്ടും കൂടി ഞാൻ ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തട്ട് മീൻസ് ഒരു അഞ്ചെണ്ണം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയ ദിവസം വേറെ ഒന്നും ടെൻഷൻ വേണ്ട ഇത് ഞാൻ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇന്നും നമ്മുടെ ആളെന്ന് പറയുന്നത് പടവലങ്ങയാണ് പടവലങ്ങയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പണ്ട് വേനൽക്കാലത്തൊക്കെ പിന്നിലുള്ള പാടത്ത് കൃഷി ചെയ്യാറുണ്ട് ഒരുപാട് പടവലങ്ങ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവാറുണ്ട് അതുകൂടാതെ ഈ പടവലങ്ങയെപ്പറ്റി എനിക്കൊരു ചെറിയ ഒരു കഥയും കൂടി പറയാനുണ്ട് കേട്ടോ അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ്റെ സമയത്ത് ചേച്ചിയും ഞാനും ഒരു ട്യൂഷൻ സെൻ്ററ് ക്ലാസ് എടുക്കാൻ പോയി വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേച്ചി ഓൾറെഡി പോലീസിൻ്റെ ലിസ്റ്റില് ആളെ പെട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വരെയുള്ള സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവൾ ട്യൂഷൻ എടുക്കാനായിട്ട് പോയിരുന്നു ഞാനും അവിടെ ഒരു സ്റ്റാഫായിട്ട് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കത്തയക്കണ സമയമാണ് പോസ്റ്റ് മാം വരുമ്പോൾ അടിപിടിയാണ് ആർക്കുള്ള കത്താണെന്ന് അറിയാൻ വേണ്ടി അതിപ്പോൾ ചേച്ചിക്കുള്ള കത്തായാലും എനിക്കുള്ള കത്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കൂട്ടാം ഇപ്പോൾ അനിതേച്ചിയൊക്കെ അയക്കണ കത്തുകളിലെ വരികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ രഹസ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് അയക്കണ കത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കും ആ ബി ചേച്ചിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് രമി അനിത സരിത പ്രിയ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ കത്തുകൾ ആദ്യം ചിലപ്പോൾ ഞാൻ വായിച്ചിട്ടാവും ചേച്ചിക്ക് കിട്ടുക അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കത്തൊക്കെ ചേച്ചിക്ക് വായിക്കാൻ കൊടുക്കും അപ്പോൾ അങ്ങനെ ഇരിക്കണ സമയത്താണ് നമ്മുടെ മാതൃഭൂമി പേപ്പറിൽ ഒരു ടു ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെസിപ്പികൾ തിരഞ്ഞെടുത്ത റെസിപ്പികൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അഞ്ഞൂറ് രൂപ ക്യാഷ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പാചകത്തിൽ ശിശു ആയിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഈ റെസിപ്പി എഴുതി അയക്കാനുള്ള വിജ്ഞാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഈ എഴുതി അയക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഈ റെസിപ്പി വരുന്നത് നോക്കും അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഉണ്ടാക്കി നോക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിൻ്റെ ഒരു റെസിപ്പിയാണ് പടവലങ്ങാക്കുരു ചമ്മന്തി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെയുള്ള സാധനമാണ് ഈ പടവലങ്ങ അപ്പോൾ പടവലങ്ങാക്കുരു ചമ്മന്തി എന്നുള്ളൊരു ടേം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തോന്നി പിന്നെ ഇന്ന് നോക്കി ഇപ്പം അതിലുള്ള ഐറ്റംസ് വളരെയധികം നമുക്ക് വീട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ എൻ്റെയാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ പടവലങ്ങാക്കുരു ചമ്മന്തി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് അങ്ങനെ ഞാൻ അതിൽ കണ്ട പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ച് നമ്മൾ ആ ചമ്മന്തി പ്രിപ്പയർ ചെയ്തു ചമ്മന്തി പ്രിപ്പയർ ചെയ്തിട്ടതിങ്ങനെ വായിൽ വെച്ചപ്പോൾ അങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഭയങ്കര ഒരു തരിപ്പ് നാവിന് ഭയങ്കര ഒരു തരിപ്പോ കനപ്പോ അങ്ങനെ എന്തൊക്കെയോ സമ്മിശ്ര വികാരങ്ങൾ എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു അതുമാത്രമല്ല നമ്മളുടെ ജഗതി കാണിക്കുന്ന പോലെ നവരസങ്ങൾക്ക് കൂടാതെ ഒരു നാല് രസങ്ങളും കൂടി കണ്ടപ്പോൾ എന്തൊക്കെയോ ഭാവങ്ങൾ എൻ്റെ മുഖത്ത് വിടർന്നു അമ്മയ്ക്ക് കൊടുത്തു അപ്പം അമ്മ പറഞ്ഞു അയ്യോ അത് കഴിക്കാൻ പറ്റില്ല ഭയങ്കര കനപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊരു അഡ്രസ്സിൻ്റെ ഉണ്ടാവുമല്ലോ ആ അവരുടെ അഡ്രസ്സിലേക്ക് ഞാനൊരു കത്തയച്ചു ഭയങ്കര മാന്യമായിട്ടുള്ള രീതിയിലിട്ട് നമ്മൾ പിന്നെ മാന്യമായിട്ട് തന്നെയല്ലേ കത്തൊക്കെ അയക്കാറുള്ളൂ അപ്പം ഇപ്പോൾ വിനീതയ്ക്ക് രചിതയ്ക്കൊക്കെ കത്ത് അയക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഇല്ലൻ്റുകൾ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു ഇല്ലൻ്റ് എടുത്ത് ഒരു കത്തയച്ചു ഇല്ലൻറ്റിലാണോ ഞാൻ പേപ്പറിൽ എ ഫോർ ഷീറ്റിൽ എഴുതിയിട്ട് കവറിലാണോ അയച്ചതെന്ന് ഡൗട്ടുണ്ട് കവറിലായിരിക്കും ഈ ഒരു ഫോർമൽ ലെറ്റർ ആയിക്കോട്ടെ വിചാരിച്ച അങ്ങനെ ഞാനൊരു കവറിലാണ് അയച്ചത് അതായത് ഞാൻ നിങ്ങളുടെ റെസിപ്പി നോക്കി വളരെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നിയിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഭയങ്കര കനപ്പായിരുന്നു ആർക്കും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ അവർ കത്തയച്ചു അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കത്തയക്കണ കൂട്ടത്തിൽ പോസ്റ്റ് ഓഫീസിൽ അത് കൊണ്ടിട്ടു നമ്മൾ പിന്നെ അതങ്ങനെ വിട്ടു അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ട് നമ്മൾക്ക് കത്തിന് മറുപടി വന്നിരിക്കണു അപ്പം ആ മേഡം ഏതോ ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അതുപോലെ ഹസ്ബൻഡും നല്ലൊരു ഇതിൽ വർക്ക് ചെയ് ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ട് മക്കളുള്ളത് വിദേശത്താണ് ഒരാൾ ഡോക്ടറാണ് അങ്ങനെ ആ ചേച്ചിയുടെ മറുപടി അതായത് അങ്ങനെയും തിരക്കുകളുള്ള ഒരാൾ നമ്മളുടെ ഒരു ഒരു മറുപടി പറഞ്ഞൊരു കത്തയക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പ്ലസ് അതിലാ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് എൻ്റെ അമ്മ എഴുതുന്നത് അതേ ഹാൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെ അമ്മയുടെ നല്ല കൈയ്യക്ഷയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ പെൺമക്കളുടെ എല്ലാവരുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൈവശമാണ് ചേട്ടൻ്റെ മാത്രം കുറച്ച് ഇത്തിരി കാക്കരി കൂക്കറി കൈവശമാണ് പക്ഷേ എൻ്റെ അമ്മയുടെ അതേ ഹാൻഡ് റൈറ്റിങ് എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അമ്മയുടെ അതേ എഴുത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പം അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ പെരും ജീരകത്തിൻ്റെ അളവെന്ന് പറയുന്നത് നാല് ടീസ്പൂൺന്നാണ് മാതൃഭൂമി പേപ്പറിൽ അച്ചടിച്ച് വന്നത് പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരത് തിരുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കാല് ടീസ്പൂൺ അതായത് വൺ ബൈ ഫോർ നേടിയപ്പോൾ അതിലത്തെ ഫോർ മാത്രമാണ് വന്നത് അതാണ് അച്ചടി പ്രശ്നമാണ് പിറ്റേ ദിവസം അവർ തിരുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ തിരുത്തും ഞാൻ കണ്ടില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ അതിൽ കാൽ ടീസ്പൂൺ ആക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും അതുപോലെ തന്നെ നാളികേരം ഒരുപാടിട്ട് വറക്കരുത് ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ വറക്കണത് നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി അതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ആ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനിത് നന്നായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കാൽ ടീസ്പൂൺ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് നന്ദി അറിയിച്ചു കൊണ്ട് നമ്മളൊരു കത്ത് എഴുതണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നന്ദി കത്ത് എഴുതി അപ്പോൾ അതെല്ലാം രസം ഞാൻ നമ്മളുടെ കളിഞ്ഞൂൾ കല്യാണത്തിൽ ഉറുവശി വരണ പോലെ ഒരു പതിനൊന്ന് പെട്ടിയൊന്നും കൊണ്ടല്ല വന്നതെന്ന് വെച്ചാലും എൻ്റെ കുറച്ച് അലർജി അലർ സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എത്ര തപ്പിട്ടും ഈ റെസിപ്പി മീ കത്തും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും ഭദ്രമായിട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് തോന്നുന്നു എത്ര നോക്കിയിട്ടും കാണാനില്ല ഞാനിപ്പം ഇന്നലെ ആ പെട്ടി എടുത്ത് നോക്കി അതിൽ ഒരുപാട് റെസിപ്പിയുടെ കട്ടിങ്ങുകൾ എൻ്റെ കയ്യിലുണ്ട് അന്നൊക്കെ നല്ല മഹിളാരത്വത്തിലും മനോരമയിലൊക്കെ ഇങ്ങനെ ഓരോ കട്ടിങ്ങൊക്കെ കിട്ടണതായിരിക്കും നമ്മൾ എടുത്തു വയ്ക്കുക അങ്ങനത്തെ ഒരുപാട് കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതിൻ്റെ പെട്ടി സമയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഓൾറെഡി തന്നെ കുറച്ച് ലെങ്ത്തിയാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം പെട്ടി അതിൻ്റെ ഐറ്റംസ് ഒക്കെ കാണണം എന്നാഗ്രഹമുള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ ഞാൻ പെട്ടി കാണിച്ചുതരാം അപ്പോൾ ഊർവശിയുടെ പോലെ ആദ്യം പല്ല് തേച്ച ബ്രഷും ആദ്യം മാങ്ങയിലെറിഞ്ഞ കല്ലൊന്നും ഇല്ലാട്ട ബാക്കി കുറച്ച് ഉള്ള ബോധം വച്ചതിന് ശേഷമുള്ള കുറച്ച് ഓർമ്മയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ ബാക്കി എല്ലാ റെസിപ്പികളും ഉണ്ട് ഇത് മാത്രം ഇല്ലാത്ത ചിത്ര കത്തുമില്ല ഞാനത് എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നീട് അത് ശരിയായ രീതിയിൽ രീതിയിലുണ്ടാക്കി അപ്പോൾ ആ ഒരു റെസിപ്പി ഇവിടെ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ഇത് കേട്ടിട്ടുണ്ടോ അത് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാനേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ പോകാമെന്ന് ഞാൻ കുറേ മുമ്പ് എൻ്റെ സന്ധ്യൻ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്ധ്യ ഇടയ്ക്കിടയ്ക്ക് പടവലങ്ങ വാങ്ങിക്കും ഇനി ഇപ്പോൾ വീഡിയോ ഇടും ഇപ്പം വീഡിയോ ഇടുന്നു വിചാരിച്ചിട്ട് അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇപ്പോൾ പടവലങ്ങ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത് ഇതിലൊക്കെ ഉരുവെടുത്തിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോന്ന് പിന്നെ എൻ്റെ പടവലങ്ങ തോരെന്ന് പറയുന്നത് ഭരതടം പറഞ്ഞു എനിക്കിന്ന് പെട്ടെന്ന് പോകട്ടാകുന്നു പെട്ടെന്നാണ് ഒരു അറിയിപ്പ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഒന്നും അറിയാതെ ബ്ലാങ്ക് ആയിപ്പോയി ഉള്ളിയാണോ ആദ്യം ഇട്ടത് കടുകാണോ ആദ്യം ഇട്ടതെന്നൊന്നും മനസ്സിലാവാതെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുത്തു നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ അതായത് ഞാൻ എത്ര കാലം മുമ്പ് അത് ട്രൈ ചെയ്തതെന്ന് അറിയാലോ പ്ലസ് ടുവിലെ വെക്കേഷൻ അല്ല ഡിഗ്രിയുടെ വെക്കേഷൻ കഴിഞ്ഞുള്ള സമയത്താണ് അപ്പോൾ രണ്ടായിരത്തി രണ്ട് ആ സമയത്തൊക്കെ ആയിരിക്കും അന്നത്തെ ഓർമ്മയിൽ നിന്നുള്ള റെസിപ്പിയാണ് ഇപ്പം വീണ്ടും പുനരാവിഷ്കരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ അപ്പോൾ നമ്മുടെ അരി അങ്ങനെ നാരി ഇതൊക്കെ കളഞ്ഞിട്ടുള്ള ഫ്ലഷും സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള ആ കുരു മാത്രമായിട്ട് എടുക്കുക അതൊന്ന് ചൂടായ വെളിച്ചെണ്ണയിൽ കൊടുക്കുക ഇപ്പം ഞാനൊരു പത്തിരുപത്തിരണ്ട് കുരു എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ആദ്യമായിട്ട് ട്രൈ ചെയ്യണോരൊക്കെ കുറച്ച് തന്നെ എടുത്ത് നോക്കുക എല്ലാവർക്കും ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ളൊ പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റാണ് സംഭവം കിടവാണ് അപ്പോൾ ഇതൊന്ന് ഈ പച്ചക്കളർ എന്നുള്ളത് ഒരു ഗോൾഡൻ കളറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമ്മളത് വാങ്ങി മാറ്റി വയ്ക്കാം വല്ലാണ്ട് അങ്ങനെ മുരിഞ്ഞ് പോകുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് ആ പച്ച കളർ ഒന്ന് ഗോൾഡൻ കളറായി മാറണം അതുപോലെ തന്നെ ഒരു പിടി നാളികേരം പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ടാ അത് കഴിഞ്ഞാൽ അതിന് കൂടെ ഇടുന്നത് എന്താണ് ഒരു പിടി ചെറിയ പിടി ഉണക്ക ചെമ്മീൻ ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ അത് എടുക്കണം എന്നില്ല പക്ഷേ ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് കരുവേപ്പിലയുടെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് തീ ചെറിയ തീ അപ്പം അടലോട്ടാ കുറേ അധികം തീയിട്ടിട്ട് പെട്ടെന്ന് പണി കഴിച്ച് വയ്ക്കരുത് ചെറിയ തീ അതും അതിൻ്റെ മുക്കാൽ പരുവെത്തുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ ആ ചൂടാറിനോട് കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ആ പാത്രത്തിൻ്റെ ചൂടുണ്ട് ഓക്കെ ആയിക്കോളും നന്നായി തണുത്തതിന് ശേഷം അരച്ച് കൊടുക്കാം ഒരു തുള്ളി വെള്ളം ചേർക്കേണ്ട കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടതാണ് നിങ്ങൾ കണ്ടത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല അതിൻ്റെ പൾസ് ഇങ്ങനെ കറക്കി കറക്കി നമ്മൾ ടീസ്പൂൺ ഉപയോഗിച്ച് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ട് കിട്ടും പൾസ് മോഡിൽ മാത്രം അരച്ചാൽ മതി അപ്പോൾ താ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക രുചിയും മണും സംഭവമൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ലച്ചും അവിടെ ഇഡ്ലി കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു മണിയുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഡെലിവറി ബോയ് വന്നതാണ് ആൾ ബെല്ലടിച്ചതാണ് കേട്ടത് അപ്പോൾ ഞാൻ ആറിലോ എയിലോ പഠിക്കുമ്പോഴാണ് ധ്രുവം സിനിമ ടി വിയിൽ വന്നത് അതിൽ നമ്മുടെ നരസിംഹമന്നാടിയാരുടെ വീട്ടിൽ ഒരു പരാതി മണിയുണ്ടല്ലോ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എന്നെങ്കിലും കാലത്ത് എനിക്കൊരു വീട് പണിയുമ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലൊരു മണി കെട്ടിത്തോക്കണം പരാതി പറയാൻ വേണ്ടിയിട്ടൊന്നല്ലാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നിമിട്ടൊരു മണിയടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊരു ക്ലോക്കായിരുന്നു കേട്ടോ Thank <music> you. അപ്പോൾ അതാണ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ബ്രഹ്മത്ത് നാം ജപിച്ച് ജപിച്ചു കെട്ടി തെക്കിനും വടക്കിനിയും ഒന്നല്ല കേട്ടോ ഇത് മാളിൻ്റെ റൂമിൻ്റെ മുകളിൽ ബാത്റൂമില്ലേ അതിൻ്റെ മുകളിലെ ലോഫ്റ്റ് ആണ് അതിൻ്റെ ഓപ്പണിങ് ഞങ്ങളിവിടെ കോണീടെ അവിടേക്കാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് അപ്പം സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടാണ് അപ്പം നമുക്ക് റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ മുകളിലാവുമ്പോൾ അതിലേക്ക് കയറാനും ഒരാളുടെ സഹായം വേണം കോണി വേണം ഇപ്പോൾ ഇതിലേക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കാനും സി എ ഡി മൂസാലെ കാറ് പോലെ ഒരുത്തനേയും സഹായം വേണ്ട നമുക്ക് തന്നെ തന്നെ ഇതിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തുവെക്കാനും ഒക്കെ പറ്റും പക്ഷേ ലച്ചു അതിൻ്റെ ഉള്ളിലിടയ്ക്ക് കയറിയിട്ട് തപ്പണകാരനാണ് ഞാനത് ആവാഹനം ഉച്ചാടണമൊന്നുമില്ല വെറുതെ ബന്ധിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ അടിച്ചു വരൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ മാളുകൂടി സഹായിക്കാറുണ്ട് ഇത് തൊണ്ടവേദന ചുമ പിന്നെ ആൾക്ക് വലിയ സുഖമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ അത് പറയാൻ വിട്ടുപോയി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ആൾക്ക് പരീക്ഷയാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഐ ടിയുടെ എക്സാം ഈ ആഴ്ചയിലുണ്ട് അത് കഴിഞ്ഞാൽ ഏകദേശം ക്ലാസ് കഴിയാറായി ഒരുവിധം പോർഷൻസൊക്കെ എടുത്ത് തീരാറായി മാർച്ച് ആയി കഴിഞ്ഞാൽ പരീക്ഷ എസ് എൽ സി കാരുടെ പരീക്ഷയ്ക്ക് മുന്നേ കുറച്ച് പരീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പരീക്ഷയും കൂടി കഴിഞ്ഞ് അത് പരീക്ഷയും കഴിഞ്ഞു ഈ വർഷത്തെ ഒമ്പതാം ക്ലാസ്സിലെ അംഗവും കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പത്തിലാവുമ്പോൾ മെയ്യിലാദ്യം ക്ലാസ് കൊടുങ്ങില്ലേ ഇപ്പോൾ ഒരു മാസം വെക്കേഷൻ ഉള്ളൂ പിന്നെ പത്താം ആണ് അപ്പോൾ ഇനി ട്യൂഷനൊക്കെ പോകണം പത്താം ക്ലാസ്സിൽ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല എന്നാലും ഞങ്ങൾ അധികം അങ്ങനെ പ്രഷറൊന്നും കൊടുക്കില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് റിലാക്സ് ആയിട്ട് അവർ പഠിക്കട്ടെ അല്ല എത്ര മാർക്കായാലും നമ്മൾക്കത് കുഴപ്പമില്ല എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ക്ലീനിങ് പരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ലെച്ചൂർ എപ്പോഴും ഉള്ള പരിപാടിയാണ് അവനിങ്ങനെ ഓരോ പുസ്തകം നോക്കല് പടം നോക്കൽ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ ബിഗ് ബസാറിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുക്സിൻ്റെയൊക്കെ ഓഫർ വരാറുണ്ട് അപ്പോൾ ഞാനൊരിക്കൽ വാങ്ങിച്ച ബുക്കാണത് ചിത്രം നോക്കാനായിട്ട് ആൾ കൊണ്ടുവച്ചതാണ് അപ്പോൾ അത് കൊണ്ടുവെക്കാൻ പറഞ്ഞവന് കൊടുത്തേൽപ്പിച്ചതാണ് അപ്പോൾ അവനൊരു ചെറിയൊരാളമാരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളന്ന് ഒരു വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചില്ലേ ചെറിയൊരാളമാരി അപ്പോൾ അതിലാൾ കൊണ്ടുവച്ചോളൂ കേട്ടോ അതുപോലെ അവന് പടം നോക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അവൻ തന്നെ പോയി അതൊന്നും അവൻ ആവശ്യമുള്ള പുസ്തകം സെലക്ട് ചെയ്ത് അവൻ അതിലെ ചിത്രങ്ങളൊക്കെ നോക്കും അങ്ങനെ അപ്പോൾ നമ്മളുടെ തുടക്കൽ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നല്ല കാറ്റും ചൂടും ഒക്കെ കാരണം അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും എപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടച്ചാലും വൈകീട്ടാവുമ്പോഴേക്കും വീണ്ടും പൊടി ഉണ്ടാവും എന്നാലും ചില റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ ഭയങ്കരമായിട്ട് പൊടിയടിക്കണതാണ് നമ്മളിപ്പോൾ അത്ര വലിയ റോഡ് സൈഡൊന്നുമല്ല ചെറിയ നോക്കലും മൂന്നാല് വണ്ടികളൊക്കെ ഇരിയെ അങ്ങനെ പോവുകയുള്ളു അതായത് ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കുള്ള വണ്ടികൾ മാത്രം അപ്പോൾ നമ്മുടെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വേഗം കയ്യും കാലമൊക്കെ കഴിക്കുമെന്ന് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഡ്രസ്സുകൾ കഴുകാനും മോളിൽ ഓപ്പൺ ഡറസ് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നുള്ളൂ അപ്പം വേഗം തന്നെ കറി റെഡി ആക്കട്ടെ കാരണം വരത്തിനും രാവിലെ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണയക്കാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു കടച്ചൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഈ കടച്ചക്ക കറി ചൂടാറാൻ ഭയങ്കര താമസമാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു ചൂട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കറി റെഡി ആക്കട്ടെ കേട്ടോ എൻ്റെ വീട്ടിൽ വലിയൊരു കടച്ചക്കയുടെ മരമുണ്ട് കടപ്പിലാവ് എന്ന് പറയും ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് കടപ്പിലാവ് രണ്ടും ഇവിടെ ഭരത അമ്മ വെച്ചതാണ് നമ്മുടെ നമ്മളെപ്പോഴും പറയൂല നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് ആ മരം കൊണ്ടുള്ള കാര്യം ബാക്കിയുള്ള തലമുറയ്ക്ക് ഉണ്ടാവുന്ന അതുപോലെ തന്നെയാണ് അമ്മ വെച്ചതാണ് കടപ്പിലാവ് ഇപ്പോൾ പാർട്ടീഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ചേട്ടൻ്റെ പറമ്പിലും ഒരെണ്ണം ഭരതനും രണ്ട് ചേട്ടന്മാരുണ്ട് ഇപ്പോൾ രണ്ട് പറമ്പിലായിട്ടാണ് അപ്പോൾ അവരൊക്കെ എപ്പോഴാണോ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ നമുക്കും തരാറുണ്ട് എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ കടപ്പിലാവ് ഭയങ്കര ഹൈറ്റിലാണ് പക്ഷെ ചേച്ചിയുടെ ഹസ്ബൻഡ് കടപ്പ്ലാവ് മരത്തുമ്മൊക്കെ അത്യാവശ്യം കയറും അപ്പം ആൾ പൊട്ടിക്കാറുണ്ട് അപ്പം ഞാൻ മാളുവിനെ പ്രസവിച്ചെടുക്കണ സമയത്ത് ഒരു ഡിസംബർ മാസത്തിലാണ് ആ സമയത്ത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഓരോ കടച്ചൊക്കെ പൊട്ടിക്കും വൈകുന്നേരം എന്നിട്ട് അമ്പിളി ചേച്ചി കറി വെക്കും അമ്പിളി ചേച്ചി കടച്ചൊക്കെ കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള കടച്ചൊക്കെ വേറൊരു ടൈപ്പാണ് ഒന്ന് തിളയ്ക്കുമ്പോളേക്കും നന്നായിട്ട് വേവണ ടൈപ്പാണ് ഇതും ഒരു ചേട്ടൻ്റെ വീട്ടിലത്തെ കട കടപ്പിലാവുമ്പോ അങ്ങനത്തെ ചക്കയാണ് ഉണ്ടാകുന്നത് അത് ഓരോ തരം വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ പിന്നെ ഈ കടപ്പിലാവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് പറമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് വയ്ക്കണം എന്നാണ് പറയുക കാരണം അതിൻ്റെ വേരുകൾ ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് അല്ല എവിടെയാണോ വെള്ളമുള്ള അത്രയും ദൂരം വേരുകൾ അന്വേഷിച്ച് വരുന്നതാണ് പറയണത് ഇപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കടപ്പിലാവിൻ്റെ വേരുകൾ ഒരുപാട് വന്ന് വന്ന് തറയുടെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയിട്ട് വെള്ളം എവിടെയാണോ അതിൻ്റെ ഉള്ളിലേക്ക് വരെ വന്നിട്ടുണ്ടെന്നാണ് പറയണത് പക്ഷേ ഇതുവരെ അവർ വെട്ടി കളഞ്ഞിട്ടൊന്നുമില്ല അപ്പം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പറമ്പിൻ്റെ ഏറ്റവും അറ്റതായിരുന്നു അപ്പം അമ്പിളി ചേച്ചി വൈകിട്ട് അടുപ്പ് ചോറ് വയ്ക്കും വിറകടുപ്പിൽ ചോറ് വയ്ക്കും അത് കഴിഞ്ഞാൽ ആ ചോറ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല കനലുണ്ടാവും അടുപ്പിൽ ആ അടുപ്പിലാണ് ചടപടയുന്നതിന് ഇതുപോലെ തന്നെ കടച്ചൊക്കെ അരിഞ്ഞു ഇടണത് കാണാം അപ്പോഴേക്കും നാലേരം വറക്കണ കാണാം അരച്ചോയ്ക്ക് കാണാം നല്ല സൂപ്പർ കറിയാണ് പിന്നെ അത്യാവശ്യം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇത്തിരി തേങ്ങാക്കൊത്തും സോറി തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ ഐറ്റംസും ഇട്ടിട്ട് തന്നെയാണ് വയ്ക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ സാധന സാമഗ്രികളും കൊടുന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ വറക്കണ സമയത്തൊക്കെ അത് തപ്പാൻ പോയി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ തേങ്ങാക്കോത്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ തന്നെ മണമാണ് ഞാനൊരു നാല് ഉള്ളി കൂടി നടുമുറിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ആയാലും കാരണം ഈ കടച്ചയ്ക്കൊക്കെ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കടച്ചൊക്കെ നമ്മുടെ വീട്ടിൽ അത് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് തീരെ പൈസ കിട്ടില്ല പക്ഷെ നമ്മൾക്ക് ഇത് വരെ കഴിക്കാൻ മോഹമായിട്ട് കടയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കടയിൽ ഭയങ്കര പൈസയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്യാദി സാധനങ്ങളും ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കുകയാണ് അതിലേക്കിനി വറവ് എടുക്കാൻ ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് നാളികേരം ഉള്ളി പിന്നെ കുറച്ച് മസാലക്കൂട്ടെ ഇവിടെ ഭരത്തന്നെ ഇതിലധികം മസാല ഇട്ട് ഇഷ്ടമില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി മസാലപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല പൊടിയല്ല ഞങ്ങൾ ഡയറക്റ്റ് വലിയ സ്പൈസസ് മൊത്തമാണ് ഇടുക മല്ലിയും മുളകും ഒക്കെ കൂടി ചേർത്തിട്ടാണ് വറുക്കുന്നത് അതുപോലെ കണ്ടു കുറച്ച് മസാല ഐറ്റംസ് ചേർക്കുന്നുണ്ട് പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ചേർക്കാം കേട്ടോ അപ്പം നല്ല മണമുണ്ടായിരിക്കും ഇത് അധികം കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെ വെന്തു ഇത് കുക്കറിൽ വിസിലടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ ആകെ നമ്മൾ പറയില്ലേ ചക്ക കുഴഞ്ഞ പോലെ കുഴയുന്നത് പോലെ ചിലപ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും അപ്പോൾ ഇത് എപ്പോഴും തുറന്ന് വെച്ച് വേവിക്കുക തന്നെയാണ് നല്ലത് ഞങ്ങൾ ഏകദേശം ഈ ഒരു സൈസിലാണ് കേട്ടോ കഷ് അരിഞ്ഞെടുക്കാറ് പിന്നെ ഇത് മെഴുക്ക് പുരട്ടിയും വെക്കും ഇതിൻ്റെ മെഴുക്ക് പുരട്ടിയും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിന് നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ മറ്റേ ചുമന്നമുളകില്ലേ ഇതൊക്കെ കൂടി ഇടിച്ച് നല്ല കരുവേപ്പിലൊക്കെ ഇട്ട് അത്യാവശ്യം മുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അങ്ങോട്ട് കാച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെന്തു അതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കൂടി നമ്മൾ അതിലേക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറിയുടെ പണി കഴിഞ്ഞു അപ്പോൾ കറി അത് കാച്ചു ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇണ്ടാണ്ട് അവിടെ അടച്ചു വെക്കുക അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള അതിലേക്ക് ഉപ്പും മുളകും സംഭവങ്ങളൊക്കെ പിടിച്ച് അത്യാവശ്യം കറി കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരിക അപ്പം ഞാൻ രാവിലെ വേഗം തന്നെ ആ പണി കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇരുന്ന് നല്ല സെറ്റായിക്കോളും അപ്പോൾ അതാണ് കണ്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിക്കായി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന ഒരു ക്ലോക്കാണ് കേട്ടോ മാളിൻ്റെ റൂമിലേക്ക് ഒരു ക്ലോക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ പ്ലസ് മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്റ്റാർ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റാറിൻ്റെ ഓഫറിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാ ഇനി ഞങ്ങളിതാ ഡ്രസ്സ് കഴുകാൻ പോവാണ് അപ്പോൾ ക്ലോക്ക് ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു ബാറ്ററി ഇട്ട് ബാറ്ററി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ചില ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ക്ലോക്ക് വാങ്ങിക്കുമ്പോൾ ബാറ്ററി അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതിന് ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ ബാറ്ററി സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ബാറ്ററി എടുത്തിട്ട് ഇട്ട് കൊടുത്തു കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കഴുകാനായിട്ട് കൊടുത്തിട്ട് ഇവിടെ വായന നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം പലവട്ടമായി ഞാൻ കേൾക്കുന്നു അപ്പോൾ അത് ഞാനൊന്നും വീഡിയോയിൽ പിടിക്കാൻ നേരിച്ചാൽ പറ്റിയില്ല പിന്നെ നമ്മുടെ ഇതൊരു പുതിയ സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു രാധയും കൃഷ്ണനും ആണ് ഇത് മുകളിലത്തെ റൂമാണ് കേട്ടോ മുകളിലത്തെ റൂമ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലേ അല്ലേ കാണിച്ചുതരാം മുകളിലത്തെ റൂമിൻ്റെ ജനലെക്കൂടെ നോക്കിയാൽ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ചേട്ടൻ്റെ വീടാണ് അതിൻ്റെ പിന്നിലുള്ളത് ശോഭാ സിറ്റിയുടെ ഫ്ലാറ്റാണ് കുറേ ദൂരെയാണ് പക്ഷെ നമ്മൾ ഇത്രയും ഹൈറ്റിലാരെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കി ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നതാണ് അപ്പോൾ അതാ വീണ്ടും ഞാൻ ഒന്നുകൂടി കഴുകി അലമ്പി എടുത്തതിന് ശേഷം ഞാൻ വിരിച്ചിട്ടിട്ട് ഞാൻ പോവാണ് അപ്പോൾ എൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് തീർന്നു ഇനി അത് ഞാൻ കുത്തി വയ്ക്കട്ടെ അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓടി വരാം എല്ലാവർക്കും ബായ്